ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കടന്നുവന്നിരിക്കും. സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തകർ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഈ സ്ഥാനാർത്ഥി വന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച നടത്തുന്നത് ശരിയല്ല. അതിന് പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമാണ്. അപ്പോ ഈ കത്ത് കൊടുത്തതിൽ തെറ്റില്ല, കാരണം ഇലക്ഷന് മുമ്പ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് കൊടുത്ത കത്താണ്. ഈ കത്ത് കൊടുത്തതിന് ശേഷമാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതും പിറ്റേ ദിവസം ഔദ്യോഗിക സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ആ ചാപ്റ്റർ ഇനി ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അതിന് ശേഷം ബാക്കി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. ഇപ്പൊ അതിനെക്കുറിച്ച് ചർച്ച വേണ്ട. ഇത് പാർട്ടിയുടെ വിജയം ആഗ്രഹിക്കുന്ന പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനം എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. അല്ല, കത്ത് ഇപ്പൊ എങ്ങനെ പുറത്തു വന്നു എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് എന്റെ മൊബൈലിൽ അവരയച്ചു തന്ന ആ മെസ്സേജ്, ആ കത്തിന്റെ കോപ്പി പോലും ഞാൻ ആ സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്യാൻ കാരണതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ നിമിഷം തന്നെ എന്റെ മൊബൈലിൽ നിന്നും ആ കത്തിന്റെ കോപ്പി ഞാൻ നീക്കം ചെയ്തു. ഇതെങ്ങനെ പുറത്തു വന്നു എനിക്കറിയില്ല. അത് ഇപ്പോൾ ഒരു അനാവശ്യ ചർച്ചയാണ് ഇതിന് മേൽ നടക്കുന്നതെന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ബാക്കി 23-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാം. അല്ല, ഈ കത്ത് പുറത്തു വന്നുകൊണ്ടൊന്നും പാലക്കാട് ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവിടെ പാർട്ടി വളരെ മുമ്പ് തന്നെ ബൈ ഇലക്ഷന്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു, വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ അടുക്കും ചിട്ടയായിട്ട് നടത്തുന്നുണ്ട്. അതേസമയത്ത് എതിർ പാളയത്തിൽ പടയാണ്, പ്രത്യേകിച്ച് BJP. അതുപോലെ തന്നെ LDFലും പാളയത്തിൽ പടയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പാലക്കാട് UDFന്റെ വിജയം ഉറപ്പാണ്. പാലക്കാട് കെ മുരളീധരൻ മത്സരിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് DCC നേതൃത്വം കത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു കെ മുരളീധരൻ.